നമസ്കാരം. ഫുട്ബോൾ പേറ്റൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ മാൻ യുണൈറ്റഡിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്, ഒരു മൂന്ന് അപ്ഡേറ്റ് ഉണ്ട്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ മാൻ യുണൈറ്റഡിൻ്റെ വിൻഡോ ഒരല്പം കോൾഡ് ആയിട്ട് പോവുകയാണ്. അധികം അനക്കങ്ങളൊന്നുമില്ല. സാഞ്ചോയുടെ മൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു ഇൻകമ്മിങ് എന്നൊക്കെ പറയുന്നു. കൂടാതെ ടീമോ വെർണർ കയ്യിൽ നിന്ന് പോയി ടോട്ടനാം കൺഫേം ആക്കിയിരിക്കുകയാണ്. സോ നമുക്കൊരു ഇൻകമ്മിങ്ങിൻ്റെ കാര്യം നോക്കാനാണ്. നമുക്കറിയാം റയാൻ സെസിനിയോനെ കുറിച്ച് അറിയാമല്ലോ. ടോട്ടനാം ഹോട്ട്സ്പറിൻ്റെ ലെഫ്റ്റ് ഏരിയാസിൽ, ലെഫ്റ്റ് മിഡ്ഫീൽഡർ, ലെഫ്റ്റ് ബാക്ക്, അതുപോലെ തന്നെ ഫോർവേഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, മൂന്ന് റോളും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ. സോ താരത്തിൽ ഇപ്പോൾ യുണൈറ്റഡ് ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. സോ റെഗുലിയോൺ ഡീൽ ക്യാൻസൽ ചെയ്ത ടൈമിൽ, റെഗുലിയോൺ്റെ ആ ലോൺ ഡീൽ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള ക്ലോസ് ആക്ടിവേറ്റ് ചെയ്ത ടൈമിൽ, ടോട്ടനാം ഹോട്ട്സ്പറും യുണൈറ്റഡും തമ്മിലുള്ള ഡിസ്കഷനിടയിൽ ഈ റയാൻ സെസിനോൻ്റെ പേര് മെൻഷൻ ചെയ്യുകയുണ്ടായിരുന്നു. സോ യുണൈറ്റഡ് മേ ബി ഈ ഒരു മൾട്ടിപ്പിൾ റോൾസ് കളിക്കാൻ കപ്പാസിറ്റിയുള്ള പ്ലെയർ ആയതിനാൽ തന്നെ ആളെ ഒരു 6 മന്ത്സ് ലോൺ ഡീലിന് വീണ്ടും കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. സോ ഈ സീസൺ ഇഞ്ചുറി കാരണം ഒരു മാച്ച് പോലും സെസിനിയോൻ കളിച്ചിട്ടില്ല. കൂടാതെ താരത്തെ അവരൊരു ഉടനെ ഈ മാസം തന്നെ ഉടനെ തന്നെ ആൾ തിരിച്ചു വരും. പക്ഷേ ആ താരത്തെ അവരാണെങ്കിൽ ബോസ്റ്റനോവിലും അധികം ഒരു കീ റോളായിട്ട് കാണുന്നില്ലെന്നാണ് കേൾക്കുന്നത്. സോ അതിനകത്ത് തന്നെ ടോട്ടനാം ഹോട്ട്സ്പറും സെസിനിയോനെ യുണൈറ്റഡിലോട്ട് ലോണിന് വിടാൻ റെഡിയാണ്. കൂടാതെ രണ്ട് ബോർഡും തമ്മിലുള്ള, യുണൈറ്റഡ് ബോർഡും ടോട്ടനാം ബോർഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആണ്. സോ സെസിനിയോൺ ടു യുണൈറ്റഡ് ഫോർ 6 മന്ത്സ് ലോൺ ഡീൽ റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. സോ എന്താണ് അഭിപ്രായം? നല്ലൊരു ഡീലാണോ? യുണൈറ്റഡ് നോക്കേണ്ട പ്ലെയറാണോ? എന്താണ് അഭിപ്രായം എന്ന് പറയാം. സോ റെഗുലിയോൺ ഡീൽ അവർ ക്യാൻസൽ ചെയ്തിരുന്നു. അടുത്തായിട്ട് പറയാനായിട്ടുള്ളത് ഹനിബാൽ മെഹബ്രിയുടെ കാര്യമാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹനിബാലിന് വേണ്ടി ഇപ്പം സെബിയ ഒരു ലോൺ ഡീൽ പ്രപ്പോസലായിട്ട് വന്നിരുന്നു. ആൻഡ് അത് യുണൈറ്റഡ് അക്സെപ്റ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു. സോ കൂടാതെ അദ്ദേഹത്തിന് വേണ്ടി ഒളിമ്പിക് ലയോണും മാർസയും, ഈ രണ്ട് ക്ലബ്ബുകൾ, മാർസയും അതുപോലെ ലീഗ് വണ്ണിൽ ഈ രണ്ട് ക്ലബ്ബുകൾ ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ താരത്തിൻ്റെ ഇൻട്രസ്റ്റ് സെവിയയിലോട്ട് നീങ്ങാനല്ല, ലീഗിലോട്ട് നീങ്ങാനായിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഡിസ്കഷൻസ് നടത്തി മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴേക്കും ഇപ്പോൾ കേൾക്കുന്നത് ലാസ്റ്റ് നൈറ്റ് വീണ്ടും ഒരു ചെറിയ ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. എവർട്ടൺ ഡീലിലോട്ട് എൻ്റർ ചെയ്തിരിക്കുകയാണ്. സോ ഹനിബാലിനെ തങ്ങളുടെ തട്ടത്തിലെത്തിക്കാനായിട്ട് ഒരു ലോൺ ഓഫറുമായിട്ട് എവർട്ടൺ വന്നിരിക്കുകയാണ്. സോ ഇപ്പം താരത്തിന് എവർട്ടൺ ഡീലും ഇൻട്രസ്റ്റഡ് ആണ്. സോ കാര്യം ഒന്ന് ഇപ്പം പോസ് ചെയ്തിരിക്കുകയാണ്, സെവിയയിലോട്ടുള്ള നീക്കം ഒന്ന് പോസ് ആയിരിക്കുകയാണ്. സോ സെവിയ ഓർ എവർട്ടൺ എന്നുള്ള കാര്യത്തിൽ ഡിസിഷൻ എടുക്കാനായിട്ട് ഇരിക്കുകയാണ്. സോ ഈ സീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 മത്സരങ്ങളിൽ താരം കളിച്ചു. ഓഫ് ദ ബെഞ്ചായിട്ട് മിക്ക മത്സരം വന്ന്, ഒരു ഗോളുണ്ട് ലീഗിൽ, കൂടാതെ 20 വയസ്സുകാരനാണ്. സോ അദ്ദേഹത്തിന് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, മെയ്സൺ മൗണ്ട്, ക്രിസ്റ്റ്യൻ എറിക്സൺ, അതുപോലെ തന്നെ അമ്രവാദെ, ഇപ്പം മൈനോ, ഇപ്പം കസമീറോ തിരിച്ചു വരും. സോ ഈ മാതിരി മിഡ്ഫീൽഡിൽ ഓപ്ഷൻ, മക്ടോമിനി, ബ്രൂണോ ഫെർണാണ്ടസ്, സോ എട്ടോളം ഓപ്ഷൻസ് അവിടെ ഉള്ളപ്പം അദ്ദേഹത്തിന് ഇനി മിനിറ്റ്സ് കിട്ടുക ബുദ്ധിമുട്ടായിരിക്കും. സോ കൂടാതെ 20 വയസ്സുകാരനാണ്. യുണൈറ്റഡ് അത്യാവശ്യം ലോങ് ടൈം ഒരു പ്രോസ്പെക്റ്റായിട്ട് കാണുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അഥവാ അദ്ദേഹത്തിന് ഇപ്പോൾ സെവിയയിലോ എവർട്ടണിലോ പോയി ഒന്ന് തിളങ്ങിയാലോ, ഒരു നല്ല ഓഫറുമായിട്ട് ഇനി വേറെ ക്ലബ്ബ് വരുമെന്നും പറയാൻ പറ്റത്തില്ല. കൂടാതെ യുണൈറ്റഡിൽ അദ്ദേഹത്തിന് മിനിറ്റ്സ് എന്തായാലും അടുത്ത 6 മാസം കുറവായിരിക്കും. സോ അണ്ടർസ്റ്റാൻഡബിൾ ആണ് എന്തുകൊണ്ട് യുണൈറ്റഡ് ഇത് കൺസിഡർ ചെയ്യുന്നത്, എന്തുകൊണ്ട് ഹനിബാലും ഇത് പുഷ് ചെയ്യുന്നു. അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഐ തിങ്ക് ഒരു ലോൺ ഡീലിന് പോകുന്ന ഒരു നല്ല മൂവ് ആയിരിക്കും, കാരണം അദ്ദേഹത്തിന് മിനിറ്റ്സ് കിട്ടട്ടെ, അദ്ദേഹം ഇമ്പ്രസ് ചെയ്യണം. യുണൈറ്റഡിൽ ഇത്രയും പരിക്ക് മാറി പ്ലേയേഴ്സ് എല്ലാം വരുമ്പോഴേക്കും 8 ഓപ്ഷൻസും 8 മിഡ്ഫീൽഡ് അദ്ദേഹത്തിനേക്കാളും മുമ്പെടുക്കാനായിട്ട്. അവിടുന്ന് നേരെ നമ്മൾ അടുത്ത ഒരു പ്ലെയറിലോട്ട് പോവാണ്, മറ്റൊന്നുമല്ല ഫക്കുണ്ടോ പെലിസ്ട്രി. സോ എനിക്ക് ഈ ഡീലിൽ ഞാൻ ഒട്ടും, എന്തുകൊണ്ട് ഈ ഡീല് നടക്കുമെന്ന് ഉറപ്പില്ല, പക്ഷേ പ്ലെയർ പുഷ് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് കേൾക്കുന്നു. മറ്റൊന്നുമല്ല, വി ആർ എല് ഫക്കുണ്ടോ പെലിസ്ട്രിക്ക് വേണ്ടി ഒരു പ്രപ്പോസലായിട്ട് വീണ്ടും വരികയാണ്. സമ്മറി നമുക്കറിയാം, ലാസ്റ്റ് മോമെൻറ്റ് ഈ ഒരു പ്രപ്പോസലായിട്ട് വി ആർ എല് വന്നിരുന്നു, മറ്റുള്ള ലീഗ ക്ലബ്ബുകളും ഇൻട്രസ്റ്റഡ് ആയിരുന്നു ലോണിന് പെലിസ്ട്രീനെ എത്തിക്കാൻ. പക്ഷേ ഡീല് നടന്നിരുന്നില്ല, യുണൈറ്റഡ് വിടാൻ റെഡി അല്ലായിരുന്നു. നമുക്കറിയാം 22 വയസ്സുകാരനാണ്, ഈ 9 മാച്ചസ് ഈ സീസണിൽ കളിച്ചു ലീഗിൽ, പ്രീമിയർ ലീഗിൽ. ഗോൾസ് ഒന്നുമില്ല, പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക മാച്ചസും അദ്ദേഹത്തിന് ഓഫ് ദ ബെഞ്ച് ലാസ്റ്റ് 10 മിനിറ്റ്സ്, 15 മിനിറ്റ്സ് അങ്ങനെയൊക്കെയാണ്, അത് ചില മാച്ചസിൽ ലാസ്റ്റ് 5 മിനിറ്റ്സ് ഒക്കെ ഇറക്കുന്നതാണ്. അപ്പം ആൾക്കൊരു കൺസിസ്റ്റൻറ്റ് റണ്ണ് കൊടുക്കാൻ പറ്റത്തില്ല. ആളിന് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർസലോ ബിയൽസയുടെ യുറുഗ്വൻ ടീമിൽ ഒരു അവിഭാജ്യ ഘടകമാണ്, ഒരു ഗ്യാരണ്ടീഡ് സ്റ്റാർട്ടറാണ് ഇപ്പോൾ ആ ടീമിൽ. സോ കോൺഫിഡൻസ് കൊടുക്കുകയാണെങ്കിൽ ഗോയിങ് ഫോർവേഡ് ആൻ്റണിയെക്കാളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ച പ്ലെയറാണ് ഉറുഗോ എസ്പെഷ്യലി. പക്ഷേ യുണൈറ്റഡിൽ 10 ആക്ക് അദ്ദേഹത്തിൻ്റെ ഡിസേർവിംഗ് ആയ ഒരു റണ്ണ് കൊടുക്കുന്നില്ല, അതൊരു ഫാക്റ്റാണ്. മേ ബി യുണൈറ്റഡ് അദ്ദേഹത്തെ ബാക്ക് ചെയ്യുന്നില്ലായിരിക്കും, അഥവാ കൂടുതൽ മിനിറ്റ്സ് കൊടുക്കാനായിട്ട് റെഡി അല്ല എന്ന് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ 22 വയസ്സായി, ആൾ 18-19 വയസ്സായി, 22 വയസ്സായി. സോ ഇനി മിനിറ്റ്സ് കിട്ടി തുടങ്ങണം. സോ അതിനാൽ തന്നെ താരം എന്തുകൊണ്ട് വി ആർ എല്ലിലോട്ടുള്ള ഒരു മൂവ് താല്പര്യപ്പെടുന്നു എന്നുള്ളത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. കാരണം അദ്ദേഹത്തിൻ്റെ നാഷണൽ ടീമിലാണേലും അദ്ദേഹത്തിൻ്റെ ലോങ് ടൈം അദ്ദേഹത്തിൻ്റെ കരിയറിനാണേലും മിനിറ്റ്സ് കിട്ടണം, അദ്ദേഹത്തിന് പ്രോസ്പെർ ചെയ്യണം. സോ തെളിയിക്കണം അതിനാൽ തന്നെ എന്തുകൊണ്ട് താരം ഒരു മൂവ് ആഗ്രഹിക്കുന്നു എന്നുള്ളത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. പക്ഷേ യുണൈറ്റഡ് നമുക്കറിയാം റൈറ്റ് ഹാൻഡ് സൈഡിൽ
അറ്റാക്ക് ഗോയിങ് ഫോർവേഡ് ഒന്നും വരാറില്ല അവിടെ. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ആൻ്റണിയുടെ കയ്യിൽ നിന്ന് ഗോയിങ് ഫോർവേഡ് ഒരു ഔട്ട്പുട്ടും കിട്ടാറില്ല. ശരിയാണ്, പ്രസ്സിങ്ങിൽ ആൻ്റണിയൊക്കെ സൂപ്പർ വാണെന്ന് പറഞ്ഞാലും ഒരു അറ്റാക്കറിനെ കൊണ്ട് കൂടുതലും വേണ്ടത് ഡിഫെൻസീവ് ഡ്യൂട്ടി അല്ല, അദ്ദേഹത്തിൽ നിന്ന് ഗോൾസും അസിസ്റ്റും ആണ് കൂടുതൽ വേണ്ടത്. സോ ആൻ്റണിയുടെ കയ്യിൽ നമ്മൾ അധികം കാണുന്നില്ല. പെലിസ്ട്രിക്ക് ഒരു കണ്ടിന്യൂസ് റൺ ടീം കൊടുക്കുന്നില്ല. സോ ഇപ്പം സാഞ്ചോനെ വിടാൻ പോവുകയാണ്. ഫോർവേഡ് ലൈനിൽ വളരെ ഷോർട്ടാണ് യുണൈറ്റഡ്. സോ ഈ ഒരു ടൈമിൽ എന്തുകൊണ്ട് പെലിസ്ട്രി ഇന്ന് നടക്കുമെന്നല്ല, അഥവാ വിടുവാണെങ്കിൽ ഐ തിങ്ക് യുണൈറ്റഡ് കാണിക്കുന്നൊരു മണ്ടത്തരമായിരിക്കും ഫോർ യുണൈറ്റഡ്. കാരണം അറ്റാക്കിൽ ഷോർട്ടാണ് യുണൈറ്റഡ്, വലിയ സൈനിങ്ങുകളൊന്നും ജാനുവരി വരാൻ പോകുന്നില്ല. സോ കൂടാതെ എനിക്ക് ആൻ്റണിയെക്കാളും ഒരു കൺസിസ്റ്റൻ്റ് ഒരു മൂന്നോ നാലോ അഞ്ചോ മാച്ചസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെലിസ്ട്രീനെ സ്റ്റാർട്ട് ചെയ്യുക, ഒരു 70 മിനിറ്റോളം ഗ്യാരണ്ടീഡ് ആയിട്ട് കൊടുക്കുക, ആളിൽ നിന്ന് പെർഫോമൻസ് കിട്ടുമെന്നൊരു വിശ്വാസമുണ്ട്. നല്ലൊരു ഔട്ട്പുട്ട്, നല്ലൊരു പ്രോസ്പെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, യുണൈറ്റഡിൽ അദ്ദേഹത്തിന് ഡിസേർവിങ് എന്നല്ല, യുണൈറ്റഡിൽ അദ്ദേഹത്തിന് അവസരം ആവശ്യത്തിന് കിട്ടുന്നില്ല, അതൊരു ഫാക്റ്റാണ്. അപ്പം ഇപ്പം നമ്മൾ കണ്ടു ലാസ്റ്റ് ഗെയിമിൽ ഗർണാച്ചോനെ റൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് റാഷ്ഫോർഡിനെ ലെഫ്റ്റിലിട്ട് ഹോയ്ലൻഡിനെ ഫോർവേഡിലിട്ടു. സോ പെലിസ്ട്രിക്ക് അറിയാം തന്നെ തന്നാകെ അധികം പെലിസ്ട്രീനെ ബാങ്ക് ചെയ്യുന്നില്ല അഥവാ ഹോപ്പ് കൊടുക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. സോ മേ ബി വി ആർ എൽ മൂവ് താരം പുഷ് ചെയ്യുമായിരിക്കും, താരത്തിന് മിനിച്ച് കിട്ടണം, കോപ്പ അമേരിക്കയൊക്കെ വരുവാണ്. സോ ആൾ പുഷ് ചെയ്യുമെന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. സോ യുണൈറ്റഡ് പെലിസ്ട്രീനെ വിടാൻ കീനല്ല, പക്ഷേ നമുക്ക് പറയാൻ പറ്റത്തില്ല, പ്ലെയർ പുഷ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താലും മേ ബി നടക്കാൻ ചാൻസ് ഉണ്ട്. സോ എന്താണ് അഭിപ്രായം, ഈ പെലിസ്ട്രീ മൂവ് നല്ലതായിട്ട് തോന്നുന്നുണ്ട്? പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ താരത്തിന് ശരിയാണ് വി ആർ എല്ലിൽ പോകുന്നത്, അതിൻ്റെ കരിയറിന് മേ ബി നല്ലതായിരിക്കും. കാരണം യുണൈറ്റഡിൽ അണ്ടർ ടെന്നാക് പുള്ളി അധികം എന്നാ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ യുണൈറ്റഡിന് വിടുന്നത് മണ്ടത്തരമായിരിക്കും, കാരണം അവർ അറ്റാക്കിങ് ഏരിയാസ് വളരെ ഷോർട്ടാണ്. എന്തെങ്കിലും ഒരു ഇഞ്ചറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചോ നടത്തണമെങ്കിൽ പെലിസ്ട്രിയൊക്കെ ഉള്ളൂ ഓപ്ഷനായിട്ട്.